മനസ് നന്നാവട്ടെ ഇന്ന് നവംബർ 16 1995 നവംബർ 16 നാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ടോളറൻസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയും എല്ലാം നമുക്ക് ഈ സുദിനത്തിൽ ഓർക്കാൻ പറ്റിയ ഒരു ദിനം കൂടിയാണ് ഇത് അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും സ്കൂൾ തലത്തിൽ ഒരുപാട് പരിപാടികൾ എൻഎസ്എസ് സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഈ വർഷം നമുക്ക് അതിനുള്ള സാഹചര്യം അനുവദനീയമല്ല വാട്സ്ആപ്പ് പോലുള്ള നവമാധ്യമങ്ങളാണ് നാം ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഒത്തുചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഗണേശൻ സാറിനെയും അതുപോലെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ള ബാലാവകാശ കമ്മീഷൻ അംഗം സി വിജയമാഷിനെയും അതോടൊപ്പം നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി യൂനസ് സാറിനെയും സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇതിൽ എല്ലാ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എന്റെ പ്രിയ കൂട്ടുകാരെയും ഇതിന് സഹകരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട എൻഎസ്എസ് വോളണ്ടിയർമാരെ നവംബർ 16 ഇന്റർനാഷണൽ ടോളറൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര സഹിഷ്ണുതയുടെ ദിനം സഹിഷ്ണുതയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാണ് ലോകത്തിലെ എല്ലാ പൗരരുടെയും മനസ്സിൽ സഹിഷ്ണുത ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം നിറത്തിൻ്റെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അതിരുകൾ ഭേദിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരേ മനസ്സോടെ സഹിഷ്ണുതയാർന്ന മനസ്സോടെ ഒന്നിച്ചു ജീവിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം ഈ ദിനത്തിൻ്റെ സന്ദേശം ഏറ്റവും മനോഹരമായി ഉൾക്കൊള്ളുന്നത് ഗാന്ധിജിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ദിനാചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഏറ്റവും ഫലപ്രദമായി ഉൾക്കൊള്ളുന്ന സർവീസ് സംഘടന എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീമാണ് നോട്ട് മീ ബട്ട് യു എന്ന എൻഎസ്എസിൻ്റെ മുദ്രാവാക്യം ലോക സഹിഷ്ണുതാ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയാണ് മനസ്സു നന്നാവട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന ലോകത്തിൻ്റെ മുഴുവൻ മനസ്സുകളും നന്മയിൽ വിരിയട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഗാന്ധിജി ലോക സമൂഹത്തിന് സംഭാവന നൽകിയ ഏറ്റവും വലിയ സന്ദേശവും ടോളറൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും ജീവിതവും സന്ദേശവും സംസ്കാരവും ഉൾക്കൊള്ളാൻ നമുക്കാകണം ലോകം മുഴുവൻ ഒരു തറവാടായി കാണുന്ന ഇന്ത്യൻ സങ്കല്പത്തിലൂന്നിയുള്ള ഒരു ചിന്താധാരയാണ് ഇൻ്റർനാഷണൽ ടോളറൻസ് ഡേയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു യുവ തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻഎസ്എസിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം അതിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്ന ഒരു ദിനാചരണമാണ് ലോക സഹിഷ്ണുതാ ദിനാചരണം എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ച് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും തങ്ങളുടെ സഹോദരന്മാരാണെന്ന മഹത്തായ സങ്കല്പത്തിൽ ഉറച്ചുകൊണ്ട് ലോകത്തെ ഒന്നായി കാണുവാനും എല്ലാ വിഭാഗം ജനങ്ങളോടും
സഹിഷ്ണുതയോടെ ഇടപെടാനും കഴിയുക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത. ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം ലോകത്തിന് തന്നെ സംഭാവന ചെയ്യുന്നതിൽ നമ്മുടെ നാട് വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അത് മനസ്സിലാക്കാനും അത് നിങ്ങളോരോരുത്തരും നമ്മളോരോരുത്തരും ജീവിതത്തിൽ പകർത്താനും സാധിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം. ഇൻ്റർനാഷണൽ ടോളറൻസ് ദിനാചരണത്തിൻ്റെ മുഴുവൻ സന്ദേശവും സൂക്ഷ്മതലങ്ങളിൽ നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഗണേശൻ സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, നമ്മുടെ സ്കൂളിലെ NS പ്രോഗ്രാം ഓഫീസർ യുനസ് സാർ, മുഖ്യാതിഥി ബാലാവകാശ കമ്മീഷൻ അംഗം വിജയകുമാർ സാർ, സ്വാഗതം ആശംസിച്ച NSS അംഗം പഞ്ചമി, ആശംസകൾ അർപ്പിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ഹംസ സാർ, NSS അംഗങ്ങളായ ദേവിക, ആദർശ്, നന്ദി അർപ്പിക്കുന്ന സഫ മർവ, മറ്റ് NSS അംഗങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നവംബർ 16 ഇൻ്റർനാഷണൽ ടോളറൻസ് ഡേ, ലോക സഹിഷ്ണുതാ ദിനം. ലോക ജനതയിൽ മാനവികതയും സ്വാതന്ത്ര്യവും പുരോഗതിയും എത്തിക്കുക എന്നതാണ് സഹിഷ്ണുതാ ദിനത്തിൻ്റെ സന്ദേശം. നാം ജീവിക്കുന്ന സമൂഹം വൈവിധ്യങ്ങളുടെ ഭിന്ന സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ലോക സംസ്കാരങ്ങളുടെ സമ്പന്നമായ വൈവിധ്യത്തെ ബഹുമാനിക്കുക, അംഗീകരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് സഹിഷ്ണുത കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. വ്യക്തിയുടെ മനസ്സ് സമൂഹ മനസ്സുമായി ഇടപെടുമ്പോൾ സഹിഷ്ണുതയുടെ അന്തരീക്ഷം നിലവിൽ വരുന്നു. 1993 യുനെസ്കോ സഹിഷ്ണുതയുടെ മൂല തത്വം ലോകത്താകമാനം പ്രചരിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം ഇവയിലേക്ക് സമാധാനത്തിൻ്റെയും സഹിഷ്ണുതാബോധത്തിൻ്റെയും ആശയം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 1995 ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നവംബർ 16 ലോക സഹിഷ്ണുതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. മനുഷ്യാവകാശ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരമായി മനുഷ്യാവകാശ പ്രവർത്തകർ ഈ ദിവസത്തെ ഉപയോഗിക്കുന്നു. നാഷണൽ സർവീസ് സ്കീമുമായി അടുത്ത ബന്ധമുള്ള ഒരു ദിനാചരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. യുവാക്കളിൽ സഹിഷ്ണുതാ മനോഭാവം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. നമ്മുടെ സ്കൂളിലെ NSS പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ആദ്യ ദിനാചരണമായ ലോക സഹിഷ്ണുതാ ദിനാചരണം വരുംകാല പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിനാചരണ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ടോളറൻസ് ഡേ. ഈ ദിനവുമായി ബന്ധപ്പെട്ട് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS സംഘടിപ്പിക്കുന്ന ടോളറൻസ് ഡേ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. നവംബർ 16 ഈ ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതകാലമാകെ സഹിഷ്ണുതയുടെ ദിനങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്ത് മതസ്പർദ്ധ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ വംശീയമായ ചേരിതിരിവ് വർദ്ധിക്കുന്ന ഘട്ടത്തിൽ, വ്യക്തിപരമായ മറ്റ് വിദ്വേഷങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹിഷ്ണുതയോടെ പെരുമാറാൻ, സഹിഷ്ണുതയോടെ ജീവിക്കാൻ
എങ്ങനെ മറ്റുള്ളവനെ അംഗീകരിക്കണം എന്ന് പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഏറ്റവും വലിയ മനുഷ്യ അവകാശമാണ്. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ, ആ അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തികഞ്ഞ സഹിഷ്ണുത ഒരു ലോകമൊട്ടാകെ പാലിക്കേണ്ടതുണ്ട്. ആ സഹിഷ്ണുത നഷ്ടപ്പെടാതെ മാനവികത ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുവേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണെന്ന് ഐക്യരാഷ്ട്രസഭ തീർച്ചയായും ഈ ദിവസത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇത്തരം പ്രശ്നങ്ങൾ ലോകത്താകെ വ്യാപിക്കുന്നു എന്ന കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ഓരോരുത്തരും സഹിഷ്ണുതയോടെ പെരുമാറാൻ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ ഏറ്റവും കൂടുതൽ തയ്യാറാകുന്ന ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റണം. അതിനുവേണ്ടി NSS വളണ്ടിയർമാർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തീർച്ചയായും തയ്യാറാകും എന്ന ഉറപ്പോടെ ഞാൻ അധികം ദീർഘിപ്പിക്കാതെ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. സ്നേഹം നിറഞ്ഞ നാസ സ്വദേശ് സ്കീമിലേക്ക് കടന്നു വന്നതായ വളണ്ടിയേഴ്സ്, പ്രിയങ്കരായ പ്രിൻസിപ്പൽ ശ്രീ ഗണേശൻ സാർ, സ്നേഹം നിറഞ്ഞ പ്രോഗ്രാം ഓഫീസർ ശ്രീ യൂനുസ് സാർ, ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കുടുംബത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ആദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കടന്നു വന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യ പ്രോഗ്രാമായ ലോക സഹിഷ്ണുതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ 2 വർഷത്തെ പ്രോഗ്രാമിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം NSS നിങ്ങൾക്ക് കരഗതമാകുന്ന ഏറ്റവും നല്ല വിശേഷങ്ങളും നല്ല കഴിവുകളും സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. മനസ്സ് നന്നാവട്ടെ. ഇന്ന് നവംബർ 16. നവംബർ 16 സഹിഷ്ണുതയുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. സഹിഷ്ണുത എന്നാൽ ലോക സംസ്കാരങ്ങളുടെ സമ്പന്നമായായ വൈവിധ്യത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം ഞാൻ എൻ്റെ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. 1995 നവംബർ 16 UNESCO ഇൻ്റർനാഷണൽ ഡേ ഓഫ് ടോളറൻസ് രൂപീകൃതമായത്. ഇതിൻ്റെ ഭാഗമായി മറ്റുള്ളവരുടെ അവകാശങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനും നമ്മെ ബോധവാന്മാരാക്കുന്നു. ഈ ലോകത്തെ ഓരോ വ്യക്തിയും ഓരോ വലിയ മൂല്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കുക. ലോകത്തിലെ എല്ലാ മനുഷ്യരും വ്യത്യസ്തങ്ങളായാണ് ജനിക്കുന്നത്. നമ്മൾ പരസ്പരം അറിയേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസ അർപ്പിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഇന്ന് നവംബർ 16 വേൾഡ് ടോളറൻസ് ഡേ. ഇതിനോടനുബന്ധിച്ച് നമുക്ക് അധ്യക്ഷനായി എത്തിയ യൂനുസ് സാറിനും ഉദ്ഘാടകനായി എത്തിയ ഗണേശൻ സാറിനും ചീഫ് ഗസ്റ്റായി നമ്മോട് സഹകരിച്ച വിജയകുമാർ സാറിനും ആശംസ അറിയിപ്പിച്ച ഹംസ സാറിനും ആദർശിനും ദേവികക്കും പിന്നെ ഇതിനോടൊപ്പം സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും ദേവദാർ NSS വക ഞാൻ